രണ്ടു ദിവസമായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമായിരിക്കും, വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്തിട്ട് പൈസ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പിൽ കേട്ട് ഒരുപാട് ആൾക്കാർ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട്. ആ ഒരു വാട്സപ്പ് നമ്പർക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസരം വരുന്നുണ്ട്. ഏകദേശം അങ്ങനെ ബ്ലോക്കായി 7 ദിവസത്തേക്കും മണിക്കൂറുകൾക്കൊക്കെ ബ്ലോക്കായിട്ട് ഏകദേശം 10 ദിവസമായിട്ടും വാട്സപ്പ് കിട്ടാത്ത ഒരുപാട് ആൾക്കാർ ഒരുപാട് നാളായിട്ട് നടക്കുന്ന സംഭവം തന്നെയാണ് ഈ ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഈ റീസെന്റ് ആയിട്ട് വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ നല്ല തട്ടിപ്പ് നടക്കുന്നത് ഹാക്ക് ചെയ്തിട്ടും OTP കൊടുത്തിട്ടും അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണങ്ങൾ, ഈ ഹാക്ക് ചെയ്യുന്നതിൻ്റെ 90% കാരണങ്ങൾ നമ്മുടെ ചെറിയ ശ്രദ്ധയില്ലായ്മയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 സ്റ്റെപ്പുകളുണ്ട്. ഈ ഒരു 3 സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്യുകയാണ് നിങ്ങൾ വാട്സപ്പ് 90% ഹാക്കാവാതെ നിൽക്കും. വാട്സപ്പ് മാത്രമല്ല, ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതൊരു സോഷ്യൽ മീഡിയയിലും അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രൈവസി സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പർ ചെയ്യുകയാണെങ്കിൽ 90% നിങ്ങൾ ഒരു സംഭവങ്ങളും ഹാക്കാവില്ല. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയുന്നത് വാട്സപ്പ് ഹാക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട 3 സ്റ്റെപ്പുകളാണ്. ഈ ഒരു 3 സ്റ്റെപ്പുകൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു സ്റ്റെപ്പ് ചെയ്യുക. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ മഹാസ്റ്റക് മലയാളം ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്താണ് ആ 3 സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണിച്ചാൽ, ആ ഒരു 3 സെറ്റിംഗ്സ് നിങ്ങൾ ഫോൺ ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. ആദ്യത്തെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സിൽ പോവുക, അക്കൗണ്ട്സിൽ പോവുക. അക്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്യുക. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്യാതെ വാട്സപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു പാസ്വേഡ്, 6-ഡിജിറ്റ് നമ്പർ കൊടുക്കേണ്ടത് ഈസി ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കാതെ നല്ല റഫായിട്ടുള്ള നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കുന്ന എന്തെങ്കിലും പാസ്വേഡ് കൊടുക്കുക. കാരണം ഒരുപാട് ആൾക്കാർ 1 2 3 4 5 6 അതേപോലെ തന്നെ 0 0 0 അങ്ങനെ ഒരു നോർമലായിട്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊടുക്കാതെ നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്ന വേറെ ഏതെങ്കിലും നമ്പർ കൊടുക്കുക. പ്രത്യേകം നിങ്ങളുടെ ഫോൺ നമ്പറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാത്ത ഈസി അല്ലാത്ത 6-ഡിജിറ്റ് നമ്പർ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും പെട്ടെന്ന് ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പിൻ്റെ സെറ്റിംഗ്സ് നിങ്ങളുടെ ഒരു ഇമെയിൽ ആഡ് ചെയ്യുക. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ പ്രത്യേകം ആഡ് ചെയ്യുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വാട്സപ്പ് ഇതേപോലെ ഹാക്കായി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമ്പോൾ OTP കിട്ടുന്നില്ല. OTP കിട്ടുമ്പോൾ തന്നെ ഒരുപാട് അത് ഡിലേ ആയി. ഒരുപാട് ആൾക്കാർക്ക് അത് 1 മണിക്കൂറും 7 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കോളും മെസ്സേജും OTP ഒന്നും വരാതെ നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഫോൺ നമ്പർ തന്നെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് OTP സിമ്മിൽ വരാതെ തന്നെ നമുക്ക് ഇമെയിലൂടെ നമുക്ക് OTP വന്നിട്ട് വാട്സപ്പ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സമയമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഇമെയിൽ ആഡ് ചെയ്യുക. അതും പ്രോപ്പർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID മാത്രം കൊടുക്കാൻ, മറ്റുള്ളൊരാളെ ഇമെയിൽ ID കൊടുക്കാതെ. കാരണം ഈ ഒരു വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കാലാകാലം ഉപയോഗിക്കേണ്ടതാണ്. അതേപോലെ ഒരു ഇമെയിലും എന്ന് പറയുന്നത് കാലാകാലം ഉപയോഗിക്കേണ്ടതാണ്. ആ ഒരു ഇമെയിൽ ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. ആ ഒരു ഇമെയിൽ അഡ്രസ്സ് മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. അതേപോലെ തേർഡ് പാർട്ടി അപ്ലിക്കേഷനിൽ ഒരുപാട് ആൾക്കാർ ഇമെയിൽ സൈൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിലുകൾ സൈൻ ചെയ്യാതിരിക്കുക. കാരണം ആ ഒരു ഇമെയിൽ സൈൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ YouTube ID ഇമെയിൽ ആയിരിക്കാം നിങ്ങൾ സൈൻ ചെയ്യുന്നത്. ആ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങൾ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ യൂസ് ചെയ്തെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും എല്ലാം ഹാക്കാവുന്നതിന് കാരണം ഈ ഒരു ചെറിയ കാരണമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇമെയിൽ ആഡ് ചെയ്യുക. ഇമെയിൽ പ്രോപ്പർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ആഡ് ചെയ്യുക. ആ ഒരു ഇമെയിൽ തേർഡ് പാർട്ടി അപ്ലിക്കേഷന് ആഡ് ആവാതെ സൂക്ഷിക്കുക. മൂന്നാമത്തത് സെയിം സെറ്റിംഗ്സ് തന്നെയാണ്. നമ്മുടെ അക്കൗണ്ട്സിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പാസ് കീ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. ആ ഒരു പാസ് കീ നിങ്ങളുടെ ഫേസ് ഇത് വെച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു പാസ് കീ ഇല്ലാതെ നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഈ ഒരു കാര്യം, ഈ ഒരു 3 സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്യും. ഈ ഒരു 3 കാര്യത്തിൻ്റെ പുറമെ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും കമ്പ്യൂട്ടറോ മൊബൈലോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് ആ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറയുന്നത് ഇതുപോലെ വന്നെയാണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അവിടെ ഗൂഗിൾ ക്രോമോ മറ്റുള്ള ഫോണോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ലോഗ് ഔട്ട് ചെയ്യുക. ഈ ഒരു കാര്യങ്ങൾ സൂക്ഷിച്ചാൽ തന്നെ നിങ്ങൾ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നത് 90% കുറയും. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് ചിലപ്പോൾ തേർഡ് പാർട്ടി അപ്ലിക്കേഷനുകളും അതേപോലെ തന്നെ ലിങ്കുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. ഒരാൾ തരുന്ന ലിങ്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അനാവശ്യമായുള്ള സ്പാം ലിങ്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഫോൺ നമ്പറുകൾ നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും കൂപ്പണോ അല്ലെങ്കിൽ വൗച്ചറോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഏതെങ്കിലും പ്രോഗ്രാമിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു ഫോൺ നമ്പർ വെച്ചിട്ട് നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ട് എഴുതി കൊടുക്കുന്ന പരിപാടിയുണ്ട്. ആ നമ്പറൊക്കെ നമ്മുടെ പേഴ്സണൽ നമ്പർ കൊടുക്കാൻ, നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്ത് വേറെ നമ്പർ മാക്സിമം കൊടുക്കാം. അതൊക്കെ ഈ ഒരു ഹാക്കേഴ്സിന് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം സൂക്ഷിച്ചാൽ നോക്കിക്കേണ്ട. അപ്പം മാക്സിമം നമ്മുടെ വാട്സപ്പും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് 2-സ്റ്റെപ്പ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അടുത്തൊരു കാര്യം പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ യൂസ് ചെയ്യുന്ന പേഴ്സണൽ ഇമെയിൽ, അതൊരു യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ അത്യാവശ്യ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ഈ ഒരു ഇമെയിൽ ആണെങ്കിൽ, ഫേസ്ബുക്കിലോ യൂട്യൂബിലോ യൂസ് ചെയ്യുന്ന ഇമെയിൽ ആണെങ്കിൽ ഒരിക്കലും തേർഡ് പാർട്ടി അപ്ലിക്കേഷനിൽ ആ ഒരു ഇമെയിൽ ആഡ് ചെയ്ത്
ഒരു ഹാക്കറിന് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കാൻ പറ്റുന്ന ഈസി ആക്സസ് പറ്റുന്ന സംഭവമാണ് നമ്മുടെ പേഴ്സണൽ ഇമെയിൽ. ആ ഒരു ഇമെയിൽ എന്തൊക്കെയുണ്ടോ, ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ എന്താവട്ടെ, ആ ഒരു ഹാക്കറിന് ഈസിയായിട്ട് എടുക്കാൻ സാധിക്കുന്നതിന്. അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ, സൂക്ഷിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു ഹാക്കിംഗ് നിന്ന് ഒഴിവാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഹാഷ്ടാഗ് യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരുപാട് ആൾക്കാർ യൂട്യൂബ് പണ്ടൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തതായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഷിജോബായിൻ്റെ ഇതിൽ. ഇപ്പോഴും അതിൻ്റെ മെസ്സേജ് എനിക്ക് ഇപ്പോഴും വരുന്നുണ്ട്, എൻ്റെ ചാനൽ ഹാക്കായി ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളുടെ യൂട്യൂബ് ചാനലും എന്തെങ്കിലും ഹാക്കായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളെന്തെങ്കിലും എൻ്റെ ഈ ഒമാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി, മാക്സിമം ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.